ആർഎസ്എസുകാർക്കൊരു ധാരണയുണ്ട്, ഒരു 10-45 വർഷമായിട്ട് ശാഖ നടത്തുന്നു, കായികപരമായിട്ടുള്ള അധ്വാനങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അങ്ങോട്ട് ഒലത്തി കളയാം എന്നൊരു ധാരണയുണ്ട്. പൊന്നു മക്കളെ, കുലു തക്ബീർ എന്നുള്ളൊരു വിളിയും അതിനോടൊപ്പം തന്നെ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജം ഉണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ അധ്വാനിച്ച എല്ലാ അധ്വാനവും നിഷ്പ്രഭ ആയിപ്പോവും, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഒരു തക്ബീർ മതി നിങ്ങളുടെ ഇതിനൊക്കെ മറികടക്കാൻ, ഓർത്തു വച്ചാൽ നിങ്ങൾക്ക് നല്ലത്. തക്ബീറിന്റെ അർത്ഥം ഒരുത്തനെ കൊല്ലാനുള്ള ഒരു മുദ്രാവാക്യം എന്നല്ല, ദൈവം ഏകനാണ് വലിയവനാണ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമേ ഉള്ളൂ അതിനകത്ത്. സത്യമായിരുന്നു, പണ്ടൊരു കാലത്ത് തുച്ഛമായ ആയുധങ്ങളും പിന്നെ അതേപോലെ തുച്ഛമായ ആൾക്കാരും ചേർന്നിട്ട് വലിയൊരു പടയാളികളെ തോപ്പിച്ച് ഓടിച്ചേറിയ ചരിത്രം നമ്മുടെ ഈ തക്ബീറിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അത് സംഗതി ശരി തന്നെയാണ്, അത് ചരിത്രം പറയുന്നതാണ്. അത് ദൈവം തന്നെ പറഞ്ഞാണ് നിങ്ങളുടെ മന്ത്രധ്വനി അതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അന്നൊരു കൽപ്പനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന യുദ്ധം വിജയിക്കുകയും ചെയ്തതാണ്. ബട്ട് അത് ഇന്നും കുറേ ആൾക്കാരിങ്ങനെ പിടിച്ചുകൊണ്ട് നടപ്പുണ്ട്, കാര്യം അത് അന്നത്തെ കാലമാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനത്തെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ കേരളം. മറു രാജ്യങ്ങൾ പോട്ടെ, ബീഹാറും പാകിസ്ഥാനും അതേപോലെ, അത് അവിടെ നടക്കുന്ന സംഗതി, ഇവിടെ നമ്മുടെ കേരളത്തിൽ മനസ്സമാധാനത്തോടു കൂടിയിട്ട് മത സൗഹാർദ്ദത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ കേരളം. അപ്പോൾ ഇതിനകത്തും ഈ ഭാരതത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട്, ഈ മണ്ണിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചില നിഗൂഢമായ നീക്കങ്ങളാണ് വർഗീയത. കാര്യം ബ്രിട്ടീഷുകാർ വന്നിട്ട് പീരങ്കി കൊണ്ട് നടക്കാത്ത സംഗതികൾ വർഗീയത കൊണ്ട് നടക്കും. അങ്ങനെ ഈ കേരളം പിടിച്ചടക്കാൻ, ഈ മണ്ണ് പിടിച്ചടക്കാൻ നമ്മളെല്ലാവരെയും ഓടിക്കാനാണ് ശ്രമം. അതല്ലാതെ ഒരു മുസൽമാനെയോ ഒരു ക്രൈസ്തവനെയോ ഒരു ഹൈന്ദവനെയോ പരസ്പരം വർഗീയമായിട്ട് വിഷയങ്ങൾ വാരിയേറ്റിട്ട് ഇവർക്കൊന്നും വേറെ ഒരു നേട്ടവും കിട്ടാനില്ല. കാര്യം മുസ്ലിമാനെ ഓടിച്ച് അവനും പോയി, ക്രൈസ്തവനെ ഓടിച്ച് അവനും പോയി, ഹൈന്ദവനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് വേറെ ആണുങ്ങളായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക അറിയും. അപ്പോൾ അതുകൊണ്ട് മുസപ്പം എന്നാണ് ഒരു തക്ബീർ വിളിയും ഒരു ഭീഷണിയൊക്കെ കേട്ടു. അപ്പോൾ ഇത് നമുക്ക് യോജിക്കാത്ത സംഗതിയാണ്. ചില വർഗീയ വിഷയങ്ങളുണ്ട്, അവർക്ക് മാത്രം, അവരെ മാത്രം നിങ്ങൾ സ്വയം സമൂഹം, ഇപ്പം മുസ്ലിം സമുദായത്തിനകത്ത് വെറുതെ ഇരിക്കുന്ന ഹൈന്ദവനെ ആക്രമിക്കാൻ പോകുന്നതും പിന്നെ അതേപോലെ തന്നെ ഹൈന്ദവനിലിടയിലും തീവ്രവാദം വളർത്തുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തായാലും പെടും. അത് നിങ്ങൾ വളം ചെയ്യരുത്, വളം ചെയ്താൽ നമുക്ക് നമ്മുടെ നാടിന് തന്നെയാണ് ആപത്ത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് വേണ്ട ഈ തക്ബീറൊക്കെ വിളിച്ചുകൊണ്ട് വെറുതെ ഒരു സഹോദരൻ, ഞാനും മുസ്ലിമാണ്, എൻ്റെ അയൽവാസി ഹിന്ദുവാണ്, പക്ഷേ നമുക്കിടയിലൊന്നും ഇങ്ങനെ സംഗതി നടക്കുന്നില്ല, വല്ല രാജ്യത്തും നടക്കുന്ന സംഗതികൾ, ഇവിടുത്തെ ബാക്കി അതിൻ്റെ പ്രതികരണമൊന്നും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഒരു തക്ബീറും ഒരു ശ്രീരാമും ഒന്നും ഇവിടെ വിളിക്കേണ്ട ഒരു കേസ് കേട്ടുമില്ല. മനസ്സമാധാനത്തെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മണ്ണിനെ നിങ്ങൾ വെറുതെ ഇതേപോലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് വർഗീയ വിഷയങ്ങളാക്കരുത്. വിശേഷ ഒറ്റ കാര്യം ഞാൻ പറയാം, മുസൽമാനായാലും ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ഒരു ചോരയാണ്. അതായത് ഹൈന്ദവനാണ് ആദ്യം മുസൽമാന് പള്ളി കൊടുത്തതും പെണ്ണ് കൊടുത്തതും. അതായത് നിൻ്റെ എല്ലാ ഉമ്മാമാർ 100-80% ഹൈന്ദവൻ്റെ ചോരയാണ്. അപ്പോൾ ഹൈന്ദവൻ വെട്ടാൻ നടക്കുമ്പോൾ സ്വന്തം ചോരയാണെന്ന് നോക്കുക. കാരണം ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചിട്ട് വേണം ഇതിനൊക്കെ നടക്കാൻ. അതായത് ചേരമാൾ രാജ്യത്തിലെ ചരിത്രങ്ങളുണ്ട്, അടുത്ത് നിങ്ങളൊന്ന് വായിച്ച് കഴിഞ്ഞ് മനസ്സിലാക്കുക. വെറുതെ പേപ്പറ്റിയെ കൂട്ടിങ്ങനെ വർഗീയ വിഷം മനസ്സിൽ കയറ്റിങ്ങനെ നടക്കുക. 14 അറബികൾ ഇസ്ലാം മത പ്രചരണത്തിനായി സൗദിയിൽ നിന്ന് കേരളത്തിലെത്തിയപ്പോൾ അതിൽ 12 പുരുഷന്മാരും 2 സ്ത്രീകളുമായിരുന്നു. തുടർന്ന് അവരിൽ 10 പേർക്ക് വിവാഹം കഴിക്കണം. അന്ന് ജാതിവേരി പൂണ്ടുനിന്ന കാലമാണ്. ഈഴവന് പോലും പെണ്ണ് കൊടുക്കാതെയും താഴ്ന്ന ജാതിക്കാർക്ക് മാറുമറയ്ക്കാൻ പോലും പറ്റാത്ത കാലം. കല്യാണം കഴിക്കാനുള്ള അഭ്യർത്ഥനയുമായി അറബികൾ രാജാവിനെ കണ്ടപ്പോൾ രാജാവ് വീണ്ടും പിറ്റേ ദിവസം ഹൈന്ദവരുടെ ഒരു യോഗം വിളിച്ചു. കേട്ടോ, പരസ്പരം വെട്ടാനും കുത്താനും നടക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒന്ന് ചിന്തിക്കുക. അറേബ്യൻ നാട്ടിൽ നിന്നും 14 പേരടങ്ങുന്ന സംഘം നമ്മുടെ കേരളത്തിൽ വന്നു. അത് മതം പ്രചരിപ്പിക്കാനോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനോ മറ്റോ കാര്യങ്ങളൊക്കെയാണ്. അത് ചരിത്രത്തിൽ കൂടുതൽ പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ബാക്കി 12 പുരുഷന്മാരാണ്. ആ 12 പുരുഷന്മാരിനകത്ത് 2 പേർക്ക് 2 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ, ബാക്കി 10 വരുന്ന ചെറുപ്പക്കാർക്ക് കേരളത്തിൽ മുസ്ലിമുകളില്ല. അപ്പം കെട്ടിച്ചു കൊടുത്തത് മൊത്തവും ഹിന്ദു സഹോദരങ്ങളുടെ മക്കളെയാണ്. അത് നിങ്ങൾ ആലോചിക്കുക. അത് അവരുടെ മതം സ്വയമേതെ ഏറ്റെടുത്തു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ
മുസൽമാന്മാർ ഉണ്ടായത്. ആക്ച്വലി അവർ വിദേശത്തു നിന്ന് വന്നതാണ്, അറേബ്യൻ നാട്ടിൽ നിന്ന് വന്നതാണ്. അവർക്ക് പള്ളി കൊടുത്തു, പള്ളി വെക്കാൻ കൊടുങ്ങല്ലൂർ കാളി അമ്പലത്തിൻ്റെ കട്ടളകളും കല്ലുകളും കൊടുത്തു, പിന്നെ വസ്തുക്കളേർത്ത രാജാവ് കൊടുത്തു, ചെയർമാൻ രാജാവ് കൊടുത്തു. ആദ്യത്തെ പള്ളി ചെയർമാൻ പള്ളിയാണ്. ഇതെല്ലാം ചരിത്രം പറയുന്നതാണ്. ഇതൊന്നും അറിയാതെ, ചരിത്രം അറിയാതെ വാടാ പോടാന്നും പറഞ്ഞിട്ട് വെട്ടാൻ ഇറങ്ങുകയാണ് ഇന്ന്. സ്വന്തം ചോരയാണ് നിങ്ങൾ വെട്ടുന്നത്, നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്തിനു വേണ്ടി? ബാക്കി നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്താണ് ചരിത്രം പഠിച്ചതിനു ശേഷം നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് വെട്ടണം കുത്തണമെങ്കിൽ നിങ്ങൾ അയക്കൂ. ഇതൊക്കെ ചിലപ്പോൾ നമ്മളും കൊടുത്തു എന്ന് വരുമ്പോൾ പറയുമ്പോൾ, ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട്, പൂരണ്ടായ പിരിവ് കൊടുക്കാറുണ്ട്, നേർച്ച ഉണ്ടായ ഞങ്ങൾ കൊടുക്കാറുണ്ട്, ഞങ്ങളിവിടെ മറ്റേ ഇവിടെ വലിയ അമ്പലത്തിന് പിരിവ് വയ്ക്കുമ്പോൾ ഞങ്ങൾ ആദ്യന്മാരൊക്കെ 1000, 10000 കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയൊക്കെ കൊടുക്കും. പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്തൊരു സാധനമുണ്ട്, അതെന്താണെന്നറിയോ? 14 അറബികൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഇസ്ലാമത പ്രചരണത്തിന് ഈ സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളൊക്കെ മോനെ, അതിൽ 12 പുരുഷന്മാരും 2 സ്ത്രീകളും ഉള്ളു. 12 പുരുഷന്മാരും 2 സ്ത്രീകളും, ബാക്കി 10 ആൾക്ക് കല്യാണം കഴിക്കണം. എവിടുന്ന് കിട്ടും പെണ്ണ്? എവിടുന്ന് കിട്ടും പെണ്ണ്? ഇന്ന് ജാതിക്ക് ജാതി തന്നെ പെണ്ണ് കൊടുക്കാത്ത കാലാ. ആ കാലം 1400 കൊല്ലം മുമ്പേ ജാതീയത കൊണ്ട് പൊറുതി മുട്ടിയിരുന്ന കാലം. അതാണ് കുമാരനാശാൻ പറഞ്ഞത്, എത്രയോ ദൂരം വടി തട്ടി നിൽക്കണ്ട രേഴച്ചറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട ചെറ്റും പഠിക്കണ്ട നമ്പൂരാരെ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോ തമ്മിൽ ഉണ്ണാത്തൊരിങ്ങിനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. നാര് നടക്കുന്ന വഴിയിലൂടെ ചർമ്മനം നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, ബ്രാഹ്മണൻ നടക്കുന്ന വഴിയിലൂടെ ഇഴവരെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയില് തായ് ജാതിക്കാരന് തുപ്പാൻ പാടില്ല, അവന്റെ കഴുത്തിൽ ചിരട്ട കെട്ടി തൂക്കുന്ന കാലം, അങ്ങനത്തെ ഒരു കാലത്ത് ഇവിടെ കയറി വന്ന മുസ്ലിങ്ങള് പറഞ്ഞു, ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു, ഞങ്ങൾക്ക് 10 ആൾക്ക് കല്യാണം കഴിക്കണം, അതിന് പെണ്ണുങ്ങൾ തന്നെ വേണം, ഭാര്യമാരെ തരുമോ എന്ന് ചോദിച്ചു. രാജാവിനോട് തന്നെ ഇതൊക്കെ ചോദിക്കണേ, ഹിന്ദു രാജാവിനോട്. രാജാവ് പറഞ്ഞു, നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ കൊട്ടാരത്തിലൊരു മീറ്റിംഗ് വിളിക്കട്ടെ, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാറു. മീറ്റിംഗ് വിളിച്ചു, ആ മീറ്റിംഗിൽ ഹിന്ദുക്കളിനെ പങ്കെടുത്തതൊക്കെ. രാജാവ് ചോദിച്ചു, നമ്മുടെ സഹോദരന്മാര് ആ സൗദി അറേബ്യ എന്ന് വന്ന അറബികൾക്ക് 10 ആൾക്ക് പെണ്ണ് കൊടുക്കണം, ആരാണ് അവർക്ക് ഭാര്യയായി വാഴാൻ തയ്യാറുള്ളത്? ഭാര്യയായി വാഴന്നാ പോരാ, അവര് മുസ്ലിമാകും വേണം. ഹിന്ദു മുസ്ലിമും തമ്മിൽ കല്യാണം നടക്കില്ലല്ലോ കാലത്തൊന്നും, അതുകൊണ്ട് അവർ മുസ്ലിമാവണം. ആര് തയ്യാറുണ്ട്? ഈഴവ സ്ത്രീകള്, ബ്രാഹ്മണ സ്ത്രീകള്, നായർ സ്ത്രീകള്, പുലയ സ്ത്രീകള്, ജാതി നോക്കാതെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങള് അംബിക എന്ന പേര് മാറ്റി ആമിന എന്നാക്കി, ശാരദ എന്ന പേര് മാറ്റി നബീസാക്കി, കൺവെർട്ട് ചെയ്തിട്ട് മുസ്ലിമായി. മുസ്ലിങ്ങൾക്ക് പെണ്ണ് കൊടുത്തത് ഹിന്ദുക്കൾ. ഇപ്പൊ എന്റെ പേര് മുഹമ്മദ് അലി, ഫുൾ നെയിം മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി. എന്റെ വാപ്പന്റെ പേര് മുഹമ്മദ്, അതിന്റെ വാപ്പന്റെ പേര് ആലിക്കുട്ടി, അതിൻ്റെ വാപ്പന്റെ പേര് അബ്ദുൽ ഖാദർ, അതിൻ്റെ വാപ്പന്റെ പേര് കോയക്കുട്ടി, അതിൻ്റെ വാപ്പന്റെ പേര് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇത്ര തന്നെ കിട്ടാൻ ഞാൻ പെട്ട പാട് ചില്ലറല്ല. എന്റെ വാപ്പന്റെ 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 വാപ്പാ ആരാന്നറിയോ? ഗോപാലകൃഷ്ണൻ. ഇങ്ങടിയാതെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മുസ്ലിമിന്റെയും വാപ്പാട 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 വാപ്പ ഗോപാലകൃഷ്ണൻ. മാടം 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 മാ കാളിത്തള്ള. നമ്മളൊക്കെ ഗോപാലകൃഷ്ണന്റെ കാളിത്തള്ളടി മക്കളാണല്ലോ. പറയാൻ ബേജാറുണ്ടോ നിങ്ങക്ക്? ഉണ്ടോ? ഒരു പൊലേ സ്ത്രീയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ? ഒരു താഴ്ന്ന വർഗക്കാരിയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ? ഇത്ര വലിയ സൗഹാർദ്ദം ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലാതെ വേറെ ഏത് മതമാണ് ഇസ്ലാമിനോട് കാണിച്ചത്? അതിലെത്ര വിട്ടുവീഴ്ചയുടെ ഏത് അതിരി വരെ നമുക്ക് പോകുന്നതില് എന്താണ് തെറ്റുള്ളതെന്ന് ഈ നബിദിനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ വായിക്കണം. ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് പെണ്ണ് കൊടുത്ത ഹിന്ദുക്കൾ, അമ്പലത്തിന്റെ കട്ടള കൊടുത്ത ഹിന്ദുക്കൾ, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നവർക്ക്
ഒരു പള്ളിക്കല്ല സ്ഥലം കൊടുത്തത്. 58 പള്ളി പണിതിട്ടേ മാലിക്കുദ്ദീനാർ കേരളത്തിൽ നിന്ന് പോയതായി ചരിത്രം പറയുന്നത്. ഏത് ഈ വിഴിഞ്ഞത്തെ പള്ളി, തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ പള്ളി ഉണ്ടല്ലോ, അത് മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ, അറബി പണിത പള്ളിയാ, സ്ഥലം കൊടുത്തത് ഹിന്ദുക്കളാ. തലശ്ശേരിക്കടുത്ത ധർമ്മടത്തെ പള്ളി മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ, സ്ഥലം കൊടുത്തതാരാ, ഹിന്ദുക്കളാ. പള്ളിക്ക് മെറ്റീരിയൽസ് കൊടുത്തതാരാ, ഹിന്ദുക്കളാ. വർഷമായിട്ട് ശാഖ നടത്തുന്നു, കായികപരമായിട്ടുള്ള അധ്വാനങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അങ്ങോട്ട് ഒലത്തി കളയാം എന്നൊരു ധാരണയുണ്ട്. പൊന്നുമക്കളെ, കുലു തക്ബീർ എന്നുള്ളൊരു വിളിയും അതിനോടൊപ്പം തന്നെ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജം ഉണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ അധ്വാനിച്ച എല്ലാ അധ്വാനവും നിഷ്പ്രഭ ആയിപ്പോവും, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഒരു തക്ബീർ മതി നിങ്ങളുടെ ഇതിനൊക്കെ മറികടക്കാൻ, ഓർത്തു വച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എന്താ സംശയം ഉണ്ടോ ഭായ്? ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ കുലു തക്ബീർ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ആ ഊർജം ഇവിടുത്തെ ഹിന്ദുവിനെ നശിപ്പിക്കാൻ തന്നെ പാകമുള്ളതാണ് എന്നുള്ളത് നന്നായിട്ട് ഞങ്ങൾക്കറിയാം. താങ്കൾ സംഘപരിവാറിനെ കൂട്ട് ചെയ്ത് പറഞ്ഞത് ഇവിടുത്തെ ഹിന്ദുക്കളോടാണെന്നും ഞങ്ങൾക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ആ തക്ബീർ ഇവിടെ മുഴങ്ങുമെന്നും ആ മന്ത്രധ്വനികൾ ഇവിടെ മുഴങ്ങുമെന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കേരളത്തില്, ഹിന്ദു സമൂഹത്തില്. അവർക്ക് പക്ഷേ ഈ കഥ അറിയാൻ ഒരുപാട് കാലതാമസം പിടിക്കുമെന്ന് മാത്രം. എന്നെപ്പോലെ ദീർഘവീക്ഷണമുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അത് നേരത്തെ അറിയാൻ പറ്റൂ. ഞങ്ങൾക്കറിയാം ഒരു ദിവസം ഇവിടുന്ന് ഞങ്ങളെല്ലാം കെട്ടുകെട്ടി പാലായനം ചെയ്ത് കാശ്മീര് പണ്ഡിത്തുകളുടെ അവസ്ഥയിലോട്ട് പോകുമെന്നും, ഞങ്ങളുടെ എല്ലാം തന്നെ ഇവിടെ ഇട്ട് എല്ലാം മുതലും ഇവിടെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഓടേണ്ടി വരുമെന്നും ഇല്ല എല്ലാ ധാരണയും ഞങ്ങൾക്കുണ്ട്. താങ്കൾ പറഞ്ഞ കറക്റ്റാണ്, ആ ഒരു തക്ബീർ മതി ഞങ്ങളെ ഇല്ലാണ്ടാക്കാൻ. ആ കൊള്ളാം. അപ്പൊ അതാണ് ഭായയുടെ തെറ്റിദ്ധാരണ. ഒരിക്കലും ഇല്ല, ഇങ്ങനെ പേടിക്കാതെ. കാര്യം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അഭയം കൊടുത്ത മണ്ണാണത്, നിങ്ങളുടെ മണ്ണാണ്, ഓക്കെ, നമ്മുടെ മണ്ണാണ്, നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം മേടിച്ച മണ്ണാണ്, എല്ലാവരും ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യം മേടിച്ച മണ്ണാണിത്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും തെറ്റിദ്ധാരണ വേണ്ട. ഒരിക്കലും ശിഹാബിതങ്ങൾ പോലുള്ള, അതായത് 14 പേരടങ്ങിയ ടീംസ് ഇവിടെ വന്നു, അതിനകത്ത് 2 സ്ത്രീകളുണ്ട്, 2 ബോയ്സ് ഉണ്ട്, ബാക്കി 12 ബോയ്സ് ഉണ്ട്. അതിനകത്ത് 2 ബോയ്സ് അവർ കല്യാണം കഴിച്ചു, അവരാണ് ഈ തങ്ങന്മാർ യഥാർത്ഥത്തിലുള്ള മുസ്ലിമുകളെന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ നിങ്ങളുടെ സഹോദരിമാരെ, അതായത് നിങ്ങളുടെ അമ്മമാരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത ഹൈന്ദവ സഹോദരങ്ങളെ അവരുടെ മണ്ണിൽ നിന്ന് വാട്ടിപ്പായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം അറിയാത്തവരായിരിക്കുമല്ലോ. അങ്ങനെയൊന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. കാര്യം സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു മണ്ണാണിത്. അപ്പോൾ ഇങ്ങനെ ചിലർ ഈ ചരിത്രം അറിയാതെ എരിവും പുളിയൊക്കെ ഇട്ട് തീർന്നതാണ്. നിങ്ങൾ അങ്ങനെയൊന്ന് ചിന്തിക്കേണ്ട. ഒരിക്കലും മുസ്ലിം സമുദായം എന്ന് പറയുന്നത് സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ കൊല്ലാനോ നിങ്ങളെ പിന്നെ ആട്ടിപ്പായ്ക്കാനോ ഒന്നും കേരളത്തിലെ നല്ല മുസ്ലിങ്ങളായിട്ടുള്ള ഒരു മനുഷ്യരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. പിന്നെ ചില തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരുണ്ട്, അവർ ചില വൈറസ് രോഗം ബാധിച്ചവരാണ്. അപ്പോൾ അവരെ സ്വയം സമൂഹം തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് അകറ്റിയാൽ മാത്രം തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നടക്കരുത്. ഒരു മുസൽമാന്മാരും ഹൈന്ദവന്മാരെയും ക്രൈസ്തവന്മാരെയും ഒന്നും ഇൻസൾട്ട് ചെയ്യാൻ നടക്കില്ല. യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, ബാക്കിയുള്ളവർ പോട്ടെ വൈറസുകളാണ്, അവരെവിടെങ്കിലും കടന്ന് ബലിയാടാവാൻ ഉള്ള ടീമാണ് സ്വയം വെട്ടി മരിക്കുകയുള്ളൂ, അത് ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും. ഇതൊന്നും അറിയാതെ നടക്കുന്നവർ, ഓക്കെ, അങ്ങനെ സുഹൃത്ത് വിചാരിക്കരുത്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അതൊക്കെ വേറെ പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാണെന്നറിയോ, 1921 അന്ന് ആ തക്ബീർ മുഴങ്ങിയപ്പോൾ ഫാം പിടിച്ച ജനങ്ങളെല്ലാം പേടിച്ച് പരിഭ്രാന്തരായിട്ട് ഓടി ഒളിച്ചു. കുറെ ഹിന്ദുക്കൾ അന്ന് ഭയപ്പെട്ട് മരിച്ചു. കുറെ ഹിന്ദുക്കൾ അന്ന് വെട്ടിയും കുത്തിയും മരണപ്പെട്ടു. കുറെ ആൾക്കാരെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു. മരിച്ചിട്ടില്ല, വെള്ളം കുടിച്ച് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവരുടെ ദേഹത്തോട്ട് കല്ലെറിഞ്ഞു കൊല്ലാനും തയ്യാറായി ഈ തക്ബീർ വിളിക്കുന്ന ആളുകൾ. കാര്യം എന്ന് വെച്ചാല് ചില വൈറസുകൾ ഉണ്ടാക്കി കൂട്ടുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സമൂഹത്തിലെ ഹൈന്ദവനിലും ക്രൈസ്തവനിലും മുസൽമാന്മാരും എല്ലാം മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിച്ച് കുറച്ചു പേരൊക്കെ മരിക്കുകയാണ്. ഇതിൻ്റെ പ്രതികാരം എന്നോണമായിരിക്കാം ഇപ്പം വെള്ളത്തിൽ തള്ളിയിട്ടെന്നും കല്ലെറിഞ്ഞു കൊന്നെന്നും ഒക്കെ താങ്കൾ പറയുകയുണ്ടായി. ഇതേ അനുഭവം തിരിച്ചുമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളി പൊളിക്കുന്ന ഒരു കാഴ്ച, അത് ആരാധനാലയം പൊളിക്കുന്ന കാഴ്ചകളുണ്ടായിട്ടുണ്ട്. ഗർഭിണിയായ പെണ്ണിനെ
ഭഗവാന്റെ തൃശൂലം കയറ്റി കൊച്ചിനെ കീറി മുറിച്ചെടുത്ത് അത്രയും മൃഗീയമായിട്ട് കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫ എന്ന് പറയുന്ന ഒരു പൊന്നുമോള്, അവളൊക്കെ എന്ത് പേഴച്ചു, കൊച്ചു മക്കളാണ്, അവർക്ക് വർഗീയത എന്താണ് മതം എന്താണെന്ന് അറിയാൻ വയ്യാത്ത കുഞ്ഞു മക്കളാണ്, അവരാണ് ഇരയാകുന്നത് അതിനൊക്കെ. അപ്പോൾ അവർ പവിത്രമായൊരു അമ്പലത്തിനകത്ത് കൊണ്ടുപോയിട്ട് ആ ആസിഫ എന്ന് പറയുന്ന ചോര പൈതലിനെ മൃഗീയമായിട്ട് ബലാത്കാരമായിട്ട് പീഡിപ്പിച്ചു കൊല്ലാൻ, തലക്കടിച്ചു കൊല്ലാൻ എങ്ങനെ ഒരു മനുഷ്യനായിട്ടുള്ള വ്യക്തികൾക്ക് കഴിയുന്നു? അവരൊക്കെ വൈറസുകളാണ്. അത് മുസൽമാൻമാർ ചെയ്തു കഴിഞ്ഞാൽ അവനും വൈറസാണ്, ഹൈന്ദവനായാലും അവനും വൈറസാണ്. അവനൊന്നും ഈ ലോകത്ത് ആവശ്യമില്ല. കാര്യം ആ കുഞ്ഞെന്ത് പിഴച്ചു? ഇതേപോലെ തന്നെ തിരിച്ചും ഒരു മുസൽമാന്മാർ, ചിലപ്പോൾ തലയ്ക്ക് ഒടുവില്ലാത്തവന്മാരായിരിക്കും, ഒരു ഹൈന്ദവൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്ന ഇവരൊക്കെയാണ് നമുക്ക് ലോകത്തിന് നിരക്കാൻ അനുവദിക്കാൻ പറ്റാത്ത സംഗതികളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരണശേഷി ഇങ്ങനെ കത്ത് ജോലിച്ചിട്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു വർഗീയ കലാപമായിട്ട് പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആണിക്കൽ എന്ന് പറയുന്നത് ഈ വർഗീയമായിട്ടുള്ള ചരിത്രമറിയാത്ത കേസുകെട്ടാണ്. ആദ്യം ഈ വർഗീയത എന്ന് പറയുന്ന സംഗതി മൂന്ന് മതങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് എറിച്ച് കളയുക. സൗഹാർദ്ദ മനോഭാവത്തോടു കൂടിയിട്ട്, മത സൗഹാർദ്ദത്തോടു കൂടിയിട്ട് ഇവിടെ ജീവിച്ചാൽ പഴയ കൂട്ട് തന്നെ അയലത്തുനിന്ന് ഭക്ഷണം മേടിച്ച് നമ്മൾ കഴിക്കുന്നു. നമ്മളെല്ലാം പണ്ട് അങ്ങനെ ജീവിച്ചവരാണ്. ഇന്ന് സ്വന്തമായിട്ട് കുറച്ച് ക്യാഷുണ്ടായി, കുറച്ച് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ കുറേ വർഗീയവാദികളുണ്ടായി. അവരുടെയൊക്കെ ഉദ്ദേശം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ മണ്ണാണ്. അത്രയും ചിന്തിച്ചാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മളിതിനൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് ഒരു മുസ്ലിം സമൂഹത്തിന് മൊത്തം പറയുന്ന കാര്യമല്ല കേട്ടോ. ഇതുപോലെ ഈ ഇതുപോലത്തെ ചിന്തകളുള്ള ആളുകൾ ഉണ്ടോ, അവരോട് മാത്രമായിട്ടാണ് ഞാനീ പറയുന്നത്. അത് നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കൂടിയാണ്. പിന്നെ ആ തക്കിപ്പേറ് മുഴങ്ങിയത് തലശ്ശേരിയിലായിരുന്നു. അന്നും ഇതുപോലെ ഒരുപാട് ആളുകൾ അനുഭവിച്ചു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് മാറാടില് വീണ്ടും ആ തക്കിപ്പേറ് മുഴങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ CAA വിഷയം വന്നപ്പോ ഞങ്ങൾ നടു റോട്ടിലും ആ ഒരു ഞങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ, ഞങ്ങളുടെയൊക്കെ ജനിച്ച് ബുദ്ധി വെച്ചതിന് ശേഷം ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ കണ്ടു 1921 കുത്തിയ കത്തിയും ഊരിയ കത്തിയും ഒന്നും കടലിൽ എറിഞ്ഞിട്ടില്ല എന്നും അതെല്ലാം സൂക്ഷിച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ടെന്നും അത് ഏത് നിമിഷം ഞങ്ങൾ എടുക്കുമെന്നും ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു. അതും ഞങ്ങൾ കേട്ടു. ഇവിടെ വരുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കള് പേടിയാണ് അവർക്ക്. വേറെ ഒന്നുമല്ല, അവർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്, കുടുംബം പട്ടിണിയാകുമോ എന്നുള്ളൊരു പേടി. കാരണം അവരെ ആ പേടിപ്പെടുത്തുന്ന രീതിയിലോട്ട് നിങ്ങൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആരും ഇവിടെ വളർന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈന്ദവൻ ഒരു മുസൽമാന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു. ഒരു മുസൽമാൻ കൂലിപ്പണിക്കാരനുണ്ട്, കച്ചവടക്കാരുണ്ട്, ഗതാഗതങ്ങൾ നടത്തി ജീവിക്കുന്നവരുണ്ട്, ടാക്സിക്കാരുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ പരസ്പരം സമൂഹത്തിൽ പലപ്പോഴും ജോലി ചെയ്ത് പലയിടത്തും പോയി ജോലി ചെയ്ത് ആ വീട്ടിൽ തരുന്ന ചോറ് മേടിച്ച് കഴിച്ചിട്ട് ആ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും തരുന്ന ശമ്പളം കൊണ്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നതും നമ്മുടെ വീട്ടിലൊരു ചന്ദനത്തിരി ദൈവത്തിന് കത്തിക്കുന്നതും. അപ്പോൾ ഒരിക്കലും ഒരു മുസ്ലിം മുസൽമാൻ്റെ സ്വത്ത് കൊണ്ട് മാത്രം ഇവിടെ ആർക്കും ജീവിക്കാനൊക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈന്ദവൻ്റെ വീട്ടിൽ പണി ചെയ്യണം, അല്ലെങ്കിൽ ക്രൈസ്തവൻ്റെ വീട്ടിൽ പണി ചെയ്യണം, തിരിച്ച് ഹിന്ദുക്കൾക്ക് മുസൽമാൻ്റെ വീട്ടിൽ പണി ചെയ്യണം. ഇപ്പം ഇതെല്ലാം പരസ്പരം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഹൈന്ദവൻ്റെ കടയാണ്, അവിടെ കയറി ആരും ഫുഡ് കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ കട പിറ്റേന്ന് പൂട്ടിപ്പോകണം. അല്ലാത്തതാണെങ്കിൽ ഒരു മുസൽമാൻ്റെ കടയാണ്, അവിടെ ആരും കയറി കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അപ്പോഴേ പൂട്ടിപ്പോകണം. അപ്പോൾ ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കാൻ ഒക്കത്തില്ല. ഒന്നും നമ്മുടേതായിട്ടുള്ള സമ്പത്തല്ല, എല്ലാം ദൈവം നമുക്ക് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ ആരോഗ്യം തന്നിട്ടുണ്ട്, നമ്മുടെ ബ്രെയിൻ തന്നിട്ടുണ്ട്, ഓരോ വർക്കുകൾ തന്നിട്ടുണ്ട്. അത് ചെയ്ത് ജീവിക്കുക, ആരും നിങ്ങളെ പിടിച്ചു കെട്ടത്തില്ല. ഈ പറയുന്ന ഹൈന്ദവൻ സുഹൃത്തുക്കൾ ഇവിടെ ഒരു അഭയം അറേബ്യൻ ടീംസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കോടിക്കണക്കിന് വരുന്ന ജനങ്ങളിന്ന് അറേബ്യൻ വംശത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടവരുടെ ഭാര്യമാരെ അവരെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ അതെല്ലാം വിദേശത്തു നിന്നാണ്. ഹിന്ദുക്കളുടെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജോലി ചെയ്ത് നേടിയെടുക്കുന്ന സമ്പത്താണ്. അതൊരിക്കലും ഒരു വ്യക്തിയുടെ മാത്രമല്ല, കാര്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ആണ്. ഓക്കെ.
അവർ ജോലിയെടുക്കുന്നത് നിങ്ങളുടെ പറമ്പുകളിലായിരിക്കാം, അവർ തെങ്ങ് കയറാൻ വരുന്നത് നിങ്ങളുടെ പറമ്പിലായിരിക്കാം, അവർ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, അവരൊരു വണ്ടി ഓടിക്കുന്നത് നിങ്ങളുടെ വണ്ടിയായിരിക്കാം, എല്ലാം കൊണ്ടും ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹോട്ടലായിരിക്കാം, അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ ഇവിടെ പരിപൂർണമായി എന്ന് തോന്നുമ്പോഴാണ് നിങ്ങളെ പോലത്തെ ആൾക്കാർ ഗൾഫിലൊക്കെ ഇരുന്ന് ഈ തെക്കുബീറിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഈ പാവങ്ങളെ വീണ്ടും പേടിപ്പിക്കുന്നത്. എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്. അങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കാൻ മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ ഹിന്ദു ഹൈന്ദവ സുഹൃത്തുക്കള്, മറ്റ് മതസ്ഥർ. നല്ല മുസൽമാന്മാർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ സ്വന്തം അയൽവാസിയായാലും ആരായാലും സമൂഹത്തിലെ ഹൈന്ദവനും ക്രൈസ്തവനും ഒരിക്കലും തിരിച്ചറിവുള്ള ഒരു മുസൽമാനും ഹൈന്ദവൻ്റെ ദേഹത്ത് ഒരു മണ്ണ് വാരിയിടാനുള്ള അവസ്ഥ മുസ്ലിം ഉണ്ടാക്കില്ല, അതുണ്ടാക്കില്ല. കാര്യം നല്ല ക്ഷമയുടെ മതമാണ് ഇസ്ലാം, നല്ല ക്ഷമയുടെ. അത് ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിഞ്ഞുകൂടാത്തതിൻ്റെ പേരല്ല. കാര്യം മുസ്ലിം പണ്ഡിതന്മാർക്ക് പോലും ഖുർആൻ എന്ന് പറയുന്ന സംഗതി ഇതുവരെയും ഗ്രഹണം ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരർത്ഥം, സാധാരണ ഒരു വാക്കിന് ഒരർത്ഥമേ കാണുള്ളൂ, പക്ഷേ പല വിവരണങ്ങളുണ്ട് ഒരു വാക്കിൽ. അപ്പം ദൈവം കൊടുത്തേക്കുന്ന ഒരു പോയിൻ്റ് ഇവിടെയും ഒരു പോയിൻ്റ് വേറൊരു അധ്യായത്തിലുമായിരിക്കും അതിൻ്റെ രഹസ്യം കൊണ്ടൊന്ന് ഒളിപ്പിച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ തന്നെ തലയ്ക്ക് വട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. അപ്പം അത് പറഞ്ഞിട്ടുണ്ട്, ഒരു മലയുടെ മുകളിലാണ് ആ ഖുർആൻ ഇറക്കപ്പെട്ടതെങ്കിൽ ആ മല ധൂളിയായിപ്പോയനെ. അതായത് ഈ ലോകം മൊത്തം ശാസ്ത്രം ഇന്ന് ഗവേഷണം നടത്തുന്നതും നമ്മളെ ഈ ഖുർആനെ വെച്ചിട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നല്ല മുസ്ലിങ്ങൾ ഒരിക്കലും ഇതിനൊന്നും നടക്കില്ല, അത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. കാര്യം ഇസ്ലാമിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ നമുക്ക് ചരിത്രങ്ങൾ പഠിച്ചാൽ മതി. കാര്യം ഒരിക്കലും മുസൽമാന്മാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഖുർആനെ കുറിച്ചിട്ട് വലുതായിട്ട് പഠിക്കാൻ പറ്റില്ല. പറ്റും, അതൊരു പ്രത്യേക ഒരു ശക്തി മനസ്സിലേക്ക് ഇറങ്ങുക. അതായത് ഈ മുസ്ലിം ചിലപ്പം പ്രഭാഷണം കേൾക്കുമ്പോഴത്തേക്ക് ചിലർക്ക് കലിയും ഇറിറ്റേഷനാകും. കാര്യം അവരുടെ നെഞ്ചിൽ ഹിദായത്ത്, അതായത് ഈമാൻ, അതായത് വിശ്വാസം, ആ വിശ്വാസം നമുക്ക് വേണം, അത് പഠിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പോർഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് കുറച്ച് അറിവുകൾ അമാനുഷികമായിട്ട് കിട്ടും. അതല്ലാതെ നമ്മൾ ജസ്റ്റ് വെറുപ്പോട് കൂടിയിട്ട് ആ ഒരു സാധനത്തിനെ സമീപിച്ചാൽ ഒരിക്കലും അതിൻ്റെ എ ടു സെഡ് ഒരു അംശം മനസ്സിലാക്കാൻ പറ്റില്ല, വെറുപ്പല്ലാതെ. അതും ആ ഖുർആനകത്ത് തന്നെ പറയുന്നുണ്ട്, വിശ്വാസികൾക്ക് ഖുർആൻ കൊണ്ട് നന്മയുണ്ടാവും, അതല്ലെങ്കിൽ തിന്മയും ഉണ്ടാവുള്ളൂ. ഒന്നും മനസ്സിലാവില്ല, അവരോട് പറഞ്ഞിട്ടേ കാര്യമില്ലെന്ന് അതും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണകളും സഹോദര നിങ്ങൾ വെച്ച് പുലർത്തരുത്. അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ വലിയ വിഷയങ്ങളാവും, അതൊരിക്കലും ഉണ്ടാകരുത്. കാര്യം മുസ്ലിം സമൂഹം ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പറയാത്ത മതമാണ്, അത് വ്യക്തമായിട്ട് പഠിക്കൂ. ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളോട്, വളരെ സങ്കടകരമായിട്ട് തന്നെ പറയട്ടെ. ഇവിടുത്തെ പാവം പിടിച്ച ഹിന്ദുക്കളെ പാവങ്ങളാണ് സർ, അവരും ദ്രോഹിക്കരുത്. അതുങ്ങൾ ഒരു ദ്രോഹം ആരോടും ചെയ്തിട്ടില്ല. വീണ്ടും ഹിന്ദുക്കൾക്ക് ചെറിയ ശബ്ദം പൊക്കാൻ ഉള്ളൊരു ഗതി വന്നത് അല്ലെങ്കിൽ ഒരു ശബ്ദം പൊക്കാനുള്ളൊരു ഒരു ധൈര്യം കാണിച്ചത് സംഘപരിവാർ എന്നുള്ള ആ പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷമാണ്. സംഘപരിവാർ ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഹിന്ദുവിന്റെ കേസിൽ. അതൊക്കെ നിങ്ങൾ വർഗീയപരമായിട്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കഥ അറിയാതെ ആട്ടം കാണുന്ന ഹിന്ദുക്കളുടെ ഉള്ളിലോട്ട് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു വിജയം നിങ്ങളിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഒരിക്കലും സംഘടിതമല്ല, സംഘടിതമായിട്ട് നിൽക്കുന്നവരല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഒരുപാട് ഊർജം നൽകുന്നതാണെന്നും ഞങ്ങൾക്കറിയാം. എന്ത് ചെയ്യാം, ഈ പാവം പിടിച്ച മനുഷ്യന്മാർ, ഈ പാവങ്ങൾ, ഈ ബുദ്ധിയില്ലാത്ത ഹിന്ദുക്കൾ, അവർ സംഘടിതരാവില്ല. സംഘടിതര് വകതിരുള്ള മനുഷ്യരൊന്നും ആവില്ല. കാര്യം മുസ്ലിം സമുദായത്തിനകത്തും സംഘടിതമായിട്ട് SDP ഉണ്ട്, NDF ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഹിന്ദുക്കളയിലെ BJP ഉണ്ട്. അങ്ങനെ ഓരോത്തിലും സംഘടിതമായിട്ടുള്ള മതങ്ങളുണ്ട്, പക്ഷേ അതിനെയൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കൂടുതലും. കാര്യം പരസ്പരം വെട്ടാനും കുത്താനും, അങ്ങനെ സംഘടിതമാവുമ്പോൾ ചിലർക്ക് വൈറസ് ഉണ്ടാവും, അവനെ ഒന്ന് വെട്ടിയാൽ കൊള്ളാം, മറ്റവനെ കയറി പൂളിയാൽ കൊള്ളാം. അപ്പം അങ്ങനെ സംഘടിതമാകാതിരിക്കുന്നത് നല്ലത്. സംഘടിതമായതുകൊണ്ട് എന്താണ് പ്രയോജനം? മുസ്ലിങ്ങളെ, മുസ്ലിം സമുദായം മൊത്തം സംഘടിച്ചിട്ട് ഹിന്ദുക്കളെ മൊത്തം കൂടെ അട്ടിപ്പായിക്കാനോ, അല്ലെങ്കിൽ അവരെ വെട്ടിക്കൂട്ടാനോ, അതല്ലെങ്കിൽ ഹിന്ദുക്കൾ മൊത്തം സംഘടിതമായിട്ട് മുസ്ലിങ്ങളെ വെട്ടിക്കൂട്ടാനോ? ഈ സംഘടിതം സത്യം പറഞ്ഞാൽ ആകാതിരിക്കുന്ന നല്ല മനസ്സ് മതി. ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിമർശനങ്ങൾ ഒഴിവാകും, പകകൾ ഒഴിവാകും. പിന്നെ നമുക്ക് നമ്മുടെ മണ്ണിനെ വെട്ടിപ്പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധികൾ പ്രയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മണ്ണിന് വേണ്ടിയിട്ടുള്ള അടവാണ് ഈ വർഗീയത, അത് മാത്രമേ ഉള്ളൂ. കാര്യം പണ്ട് മനസ്സമാധാനത്തെയാണ് ഈ കേരളം പോയിക്കൊണ്ടിരുന്നത്, ഈ ലോകം തന്നെ പോയിക്കൊണ്ടിരുന്നത്.
പിന്നെ അറേബ്യൻ വംശത്തിൻ്റെയും ബ്രിട്ടീഷ് വെള്ളപ്പട്ടാളത്തിൻ്റെയും സ്വപ്നഭൂമിയാണ് ഈ മണ്ണ്. അത് വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ ശകലം ബുദ്ധി പ്രയോഗിക്കുക, ഈ വർഗീയത എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്ന് ഞങ്ങൾക്കും അറിയാം. അതേ ഈ കേരളത്തിലുണ്ടായ അതേ അവസ്ഥയാണ് പണ്ട് ഗുജറാത്തിലൊന്ന് കാണിക്കാൻ പോയത്. അവരവിടെ തക്കിബീർ മുഴക്കിയിട്ട് തന്നെയാണ് ട്രെയിനിൽ തീ വച്ചത്. പക്ഷെ ആ തക്കിബീറിനെ വെല്ലുന്ന രീതിയിൽ അവിടെ ഒരു മന്ത്രധ്വനി മുഴങ്ങി. ആ മന്ത്രധ്വനി ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ കേട്ടാൽ തന്നെ പലർക്കും ഭയമാണ്. ആ മന്ത്രധ്വനി ഇങ്ങനെയായിരുന്നു, ജയ് ശ്രീരാം. ആ മന്ത്രധ്വനി ഇങ്ങനെയായിരുന്നു, ജയ് ശ്രീരാം. ഒരു ശ്രീരാമും ഒരു അല്ലാഹു അക്ബർ ഒരു യേശു. മനുഷ്യന്റെ തിന്മ നൊമ്പരം കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ആസിഫയുടെയും പിഞ്ച് ശരീരം പിച്ച് ചീന്താൻ ആഗ്രഹിക്കുന്നില്ല. മതം മനുഷ്യ നന്മയ്ക്കുള്ളതാണ്, വിവേകത്തിനുള്ളതാണ്. അപ്പം അതുകൊണ്ടൊരു പ്രതീകരണദാഹമായിട്ട് നമ്മൾ ബാക്കിയുള്ള സമൂഹത്തിനെ ആക്രമിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടില്ല. ആ മന്ത്രധ്വനി കേട്ടെടുത്തെല്ലാം പരിഭ്രാന്തരായി പലരും. അത് കേൾപ്പിച്ചതാണ്. എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്ത് ഞങ്ങളിടയിലോട്ട് ഭയപ്പെടുത്താനായിട്ട് നിങ്ങൾ വരരുത്. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ജീവിച്ചു പോക്കോട്ടെ, ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനുമില്ല, ഒന്നിനുമില്ല. ചില തെറ്റുകൾ കാണുമ്പോഴൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ കേരളം ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ കുറെ ആളുകൾ വന്ന് ഇതുപോലെ ഓരോ ഡയലോഗുകൾ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാടിന്റെ സമാധാനം നഷ്ടപ്പെടും. ഈ തക്കിബീറിന് എതിരായിട്ട് ഇവിടെ ഒരു മന്ത്രധ്വനി മുഴങ്ങും. ആ മന്ത്രധ്വനി മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർവനാശമാണ്. ദയവചെയ്ത് ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുക, നമുക്ക് സഹോദര്യമാണ് വരുത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ മതങ്ങൾ കൂട്ടിക്കലർത്തി വെറുതെ നിങ്ങൾ അലമ്പാക്കാൻ നിൽക്കരുത്. രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം, പല തീരുമാനങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളും. കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ലീഗ് ആയാലും ഏത് പാർട്ടി ആയിക്കോട്ടെ, എസ് ഡി ബി ആയാലും, അവർക്കെല്ലാം ഓരോ പാർട്ടിയുടെ നിലപാടുകൾ ഉണ്ടാവും. അവരത് ചെയ്യാൻ ശ്രമിക്കും അവർ ഭരിക്കുന്ന കാലത്ത്. തീർച്ചയായിട്ടും ബി ജെ പി അതുപോലെ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഈ നാട് നശിച്ചു പോവുകയാണെന്ന് കാണുമ്പോൾ അതിനെ തടുക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യും. സി എ പോലെ വിഷയങ്ങൾ, കാരണം സി എ വിഷയം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇതൊരിക്കലും മുസ്ലിമിനെ കുറ്റം പറയുകയല്ല. യു കെയിൽ അഭയാർത്ഥികളായിട്ട് പോയിട്ട് കയറിപ്പോയ ആളുകൾ ചെയ്ത കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ എല്ലാ മനുഷ്യന്മാരുള്ളിൽ അറിയുന്ന കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റിനും അറിയുന്ന കാര്യമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ട് നാളെ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് സി എ വിഷയം ഇവിടെ വരുന്നത്. എൻ ആർ സി സി എ ഒക്കെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം അഭയാർത്ഥികളായിട്ട് വന്ന ആളുകൾ, അല്ലാതെ ഇവിടെ ജനിച്ച മനുഷ്യന്മാരല്ല പറയുന്നത്. അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ നാളെ ഈ നാടിനെ ദ്രോഹം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. കാരണം നമ്മളെ നാട്ടുകാർ കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്. പിടിച്ചുപറി, കളവ്, മോഷണം, പീഡനം, അത് ഇത് അങ്ങനെ പലതും. പുറം നാട്ടിൽ നിന്ന് പിന്നെ വന്നിട്ട് അത് അവരുടേതും കൂടി സഹിക്കാനുള്ള ഒരു ത്രാണി നമുക്ക് വേണം? നമുക്കതുണ്ടോ? ബട്ട് നമുക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്തപ്പോഴത്തേക്കിന് ഹൈന്ദവരോ ക്രൈസ്തവരോ മാത്രമല്ല മുസൽമാന്മാരും ഉണ്ടായിരുന്നത്. അപ്പോൾ തോളോട് തോൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചത്. അപ്പം അതിലുപരി ഹിന്ദു സഹോദരിമാരെ കല്യാണം കഴിച്ച് അവരുടെ ബ്ലഡാണ്, അവരുടെ മക്കളാണ് ഇവിടെ വാഴുന്നത്. വന്നു എന്ന് പറയുന്നത് സത്യമാണ്. കാര്യം ഇപ്പം നമ്മൾ മറ്റൊരു വിദേശത്തു നിന്നൊരുത്തം വന്ന് നമ്മുടെ ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലുണ്ടാകുന്ന രക്തമാണ് ആ കുഞ്ഞാണ്. അപ്പോൾ അവരുടെ ഭൂമിയാണിത്. അപ്പം വലിഞ്ഞു കയറി വന്നു എന്ന് പറയാനൊക്കത്തില്ല. കാര്യം നമ്മുടെ കല്യാണം കഴിച്ചോടുകൂടിയൊക്കെ നമ്മുടെ മക്കളായി, നമ്മുടെ മണ്ണായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറയുന്നത് ശരിയല്ല. കാര്യം സ്വാതന്ത്ര്യം കൂടെ മേടിച്ചു. സ്വാതന്ത്ര്യം കൂടെ മേടിച്ചപ്പോഴത്തേക്കിന് എല്ലാവരും കൂടെ ശക്തി പകർന്നിട്ട് നേടിയൊരു സംഗതിയാണ്. അല്ലെങ്കിൽ ഇന്ന് ബ്രിട്ടീഷിൻ്റെ ആയിരുന്നേനെ ഇത്. ബ്രിട്ടീഷിന് നോക്കുകൂലി കൊടുത്തിട്ട് അവന്മാർ പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നേനെ. ഇവരെ ദ്രോഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇവരോട് ഇവരെങ്ങനെയാണോ ഇങ്ങോട്ട് നിൽക്കുന്നത് അതുപോലെ അങ്ങോട്ട് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ഇതുപോലത്തെ ആളുകൾ സ്നേഹമാണ് തരുന്നെങ്കിൽ നിങ്ങൾ സ്നേഹം തിരിച്ചു കൊടുക്കുക. ഇതുപോലെ ഇവർ ഇതുപോലത്തെ ഭീഷണിയാണ് മുഴക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഭീഷണി മുഴക്കാൻ ഇവിടുത്തെ ആളുകൾ ശ്രമിക്കണം. അല്ലാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളെ കുടുംബത്തിൽ വന്ന് പലതും ചെയ്യും. അത് ഇവിടുത്തെ ആളുകൾ കാണും. രാജ്യങ്ങളിൽ പലതും നടന്നത് കാണും. ശരിയാണ്, അത് അവരുടെ വിവരക്കേട് കൊണ്ടാണ്.
പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസൽമാൻ ഒരു പള്ള ഒരു അമ്പലത്തിന് മണ്ണ് നുള്ളിയിട്ടതായിട്ട് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ്റെ ആരാധനാലയം അടിച്ചു തകർത്തതായിട്ട് പറയാൻ സാധിക്കുമോ? അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാവും. വിഷമം തോന്നി ഈ ആളുടെ ആ ഒരു വീഡിയോ സംഘപരിവാറിനോട് പറയുന്ന ആ ഒരു തെറ്റുപേറിന്റെ ധ്വനി അദ്ദേഹം പറഞ്ഞതൊക്കെ സംഘപരിവാറിനോടാണെന്ന് മനസ്സിലാക്കാനുള്ള അങ്ങനെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ ഞങ്ങൾ മണ്ടന്മാരെന്നല്ല മണ്ടന്മാരല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ആ ധ്വനി ഹിന്ദുവിന്റെ നേരെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പൊ ഇവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാള് വളരെ എന്താ പറയാ ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവർ തന്നെയാണ് അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഈ പറഞ്ഞ വെല്ലുവിളി വിളിച്ച ആളുകളൊക്കെ ഒരു പ്രശ്നം വന്നാൽ പൊന്നാനിൽ വരി നിൽക്കുന്നതിന്റെ ഫ്രണ്ടില് ഈ പൃഥ്വിരാജ് ഉണ്ടാവും, 100% ഉറപ്പാണ്. ഒരു പ്രശ്നം വരുമ്പോ പൊന്നാനിയിൽ പോയി ചെയ്യാൻ വേണ്ടി ഫ്രണ്ടില് വരി നിൽക്കുന്ന കൂട്ടത്തിൽ പൃഥ്വിരാജ് ഉണ്ടാവും. അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാനാണെങ്കിൽ മതത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആദ്യം അമ്മൂക്കാണ് നിൽക്കേണ്ടത്. പിന്നെ ആർ എസ് എസിൻ്റെയും അതേപോലെ തന്നെ സംഘപരിവാറിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെ മതപ്രശ്നങ്ങളിൽ മോഹൻലാലും മുന്നിട്ട് നിൽക്കേണ്ടത്. സുരേഷ് ഗോപി നിൽക്കുന്നു, അപ്പോൾ ആ നിലയിൽ തോറ്റിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാകാരന് വേണ്ട സംഗതി എന്ന് വെച്ചാൽ ജനങ്ങളെല്ലാം കയറി കണ്ടാണ് അവർ ജീവിക്കുന്നത്, അവർ ഉടുക്കുന്നത്, അവർ ഉണ്ണുന്നത്, അവർ ഇട്ടിരിക്കുന്ന ഷഡ്ജം വരെയും സാധാരണപ്പെട്ട ജനത്തിൻ്റെ അധ്വാനത്തിൻ്റെ കണികയാണ്. അപ്പം മമ്മൂക്കായാലും മോഹൻലാലായാലും സുരേഷ് ഗോപി ആയാലും, കാര്യം കലാകാരന്മാരില്ലെന്നുണ്ടെങ്കിൽ ജനത്തിനൊരു പുല്ലും സംഭവിക്കാനില്ല, പക്ഷേ ജനമില്ലെങ്കിൽ കലാകാരന്മാർക്ക് സംഭവിക്കാനുണ്ട്. കാര്യം അവർക്ക് നിലനിൽപ്പില്ല. ഓക്കെ, അപ്പം പൃഥ്വിരാജ് മുന്നിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഇപ്പം മമ്മൂക്കായിക്കും മോഹൻലാലിനും അറിയാം, കാര്യം ഈ സമൂഹത്തിലുള്ള ഈ ഒരു ഇസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നിലനിൽപ്പ് പൊളിയും. കാര്യം എന്ന് വെച്ചാൽ എനിക്കുണ്ടാകുന്ന ഫാൻസ് നഷ്ടമാവും. അപ്പം ഈ വർഗീയവാദം കൊണ്ട് നഷ്ടമല്ലാതെ ഒരു ലാഭവും ഉണ്ടാവില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു സംഗതിക്കൊന്നും ഏർപ്പെടാതെ മാറിയിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. സംഗതി ഓക്കെ, എന്തെങ്കിലും അപകടഘട്ടങ്ങൾ വരട്ടെ, എന്തെങ്കിലും ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോഴത്തേക്കിനും അവർ ചെയ്തില്ലെങ്കിൽ അവർ മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. പക്ഷേ ഇമാതിരിയുള്ള മതത്തിൻ്റെ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒന്നും ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 100% ഉറപ്പാണ്. അപ്പോ നമ്മൾ പറയുന്ന ഒരുപാട് ആൾക്കാർ, സിനിമാ മേഖല, സലീം കുമാർ, ഇവരൊക്കെ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യന്മാരാണ്. അവരൊരിക്കലും ഇതുപോലത്തെ വെല്ലുവിളികൾ കാണാറില്ല, ഈ ഹിന്ദുവിനെതിരെയുള്ള ആക്രമങ്ങൾ കാണാറില്ല, ഹിന്ദുവിന് അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കാറില്ല. അവർക്ക് അവരുടെ ലാഭങ്ങൾ മാത്രമാണ്. അതും തെറ്റാണല്ലോ. കാരണം വെച്ചാല് ശബരിമലയുടെ, അതായത് ശബരിമല വിഷയം വന്നപ്പോഴത്തേക്കിന് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പ്രതികരിച്ചു. കാര്യം മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാം പ്രതികരിച്ചു, എല്ലാവരും പ്രതികരിച്ചു. കാര്യം ഒരു വിശ്വാസിയുടെ അനുഷ്ഠാനങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ നിയമങ്ങളും നമ്മുടെ സമൂഹങ്ങളുമെല്ലാം. അപ്പോൾ അതിന് നമ്മുടെ മന്ത്രി ഒരു തടയായിട്ട് കോടതി നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ ആയി രണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇത്രയും ജനകോടികളുടെ വിശ്വാസമായ ശബരിമലയിലെ ഒരു ആചാരം തകർക്കാൻ നിന്നപ്പോൾ ഞാനും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അതൊരു വിശ്വാസിയുടെ സംഗതിയാണ്, കാലകാലങ്ങളായിട്ട് നടന്നു വന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് പെട്ടെന്നൊരു നിയമം കയറി വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സ്വീകാര്യമാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് കുറച്ച് സിനിമാ മേഖലകളിലുള്ള ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മതത്തിന് മേളിലായിട്ട് എല്ലാ ക്രൈസ്തവന്മാരും മുസ്ലിംമാരും ഹൈന്ദവരും ഒരുമിച്ച് നിന്നിട്ട് അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ എല്ലാം നിഷ്പ്രയം ആക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയം അത് മുതലെടുത്തു. കാര്യം ജനാധിപത്യം എന്നുള്ളത് ഏകാധിപത്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ ഭരണകൂടം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ മതത്തിൻ്റെയും അവരവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക, വെറുതെ കിടന്ന് വർഗീയമായിട്ട് അടിപിടി കൂടാതെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിനകത്ത് തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് ഈ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന കൂട്ടായിരിക്കും ബാക്കിയുള്ളവരെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ല, ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക, പിന്നെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അവസാനം നിങ്ങൾ ഡയലോഗ് പറഞ്ഞു പുലികളാക്കരുത് എന്ന്.
സംഗതി ശരിയാണ്. കാര്യം ഇസ്ലാം മതത്തിലും എല്ലാവർക്കും പ്രതികരണമുണ്ട്, പ്രതികരണ ശേഷിയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് ഇങ്ങോട്ട് വെട്ടിയാൽ അങ്ങോട്ട് വെട്ടും, വെട്ടുന്നതെല്ലാം ചോരയാണ്, വെട്ടുമ്പോൾ ഒഴുകി വരുന്നതെല്ലാം ഒരേ കളറുള്ള ചോരയാണ്, വേദനയും ഒരുമിച്ചാണ്. അനാഥമാകുന്ന കുറേ ജന്മങ്ങൾ കാണും, മക്കളും ഭാര്യമാരും അങ്ങനെ കുറേ. അപ്പോൾ അത് എല്ലാവരോടും പറയുകയാണ്, തീർച്ചയായിട്ടും അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കരുത്. അതിന് വേണ്ടത് ചരിത്രം പഠിക്കുക, നമ്മുടെ ഈ മണ്ണിനോടുള്ള അടങ്ങാത്ത മോഹം ബ്രിട്ടീഷിനെ മനസ്സിലാക്കുക, കൈവിട്ട് കൊടുക്കാതിരിക്കുക. അതിനുള്ള ഒരു ആണിയാണ് ഈ വർഗീയത എന്ന് മനസ്സിലാക്കിയാൽ തീർന്ന പ്രശ്നമുള്ളൂ, വേറെ ഒരു പ്രശ്നവും കൂടെ ഇല്ല. പണ്ടത്തെ പോലെ തന്നെ സമാധാനമായിട്ട് നമ്മുടെ ഈ ഭാരതം എന്നും നിലനിൽക്കട്ടെ. നമ്മൾ പഠിച്ച സ്കൂൾ മുറ്റത്ത് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും തോളോട് തോൾ ചേർന്ന് നിന്ന് പഠിച്ച ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. അത് ഇന്നും കീപ്പ് ചെയ്യുന്നു. ഇത് പഠിക്കാത്തവൻ ആരെയും അത് പഠിയാത് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ മലയാളത്തിന് മാറ്റിക്കൊണ്ട് ഇംഗ്ലീഷ് ഭാഷകളാണ് ഇന്ന് സംസാരിക്കുന്നത്, പ്രതിജ്ഞ വരച്ചെല്ലുന്നത്. കാര്യം പ്രതിജ്ഞയുടെ അർത്ഥം എന്താണെന്നറിയില്ല. കാര്യം ഇംഗ്ലീഷിൽ അവരെന്തോ ചൊല്ലി വോയിസ് മൈസ് കൺട്രി എന്നൊക്കെയാണ് പറയുന്നത്, എന്താണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പുരോഗമനം കൊണ്ടുവരുമ്പോഴത്തേക്കിനും അതും ആധിപത്യമാണ് അവരുടെ ഭാഷയെ നമ്മുടെ മലയാളത്തിൽ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു വിജയമാണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ഒരു ആണി, ഇസം വർഗീയത. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുസ്ലിമിനും ക്രൈസ്തവനും ഹൈന്ദവനും മനസ്സമാധാനത്തോടു കൂടിയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇവിടെ മുന്നോട്ട് ജീവിക്കാനൊക്കും. പക്ഷേ അറിവ് മുഖ്യമാണ്, ചരിത്രങ്ങൾ എന്തായാലും പഠിക്കുക. അപ്പം ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും എല്ലാം സഹോദരങ്ങളാണ്. സഹോദരങ്ങളെ ദയവ് ചെയ്ത് വെട്ടാൻ നടക്കരുത്, മണ്ടത്തരമാണ്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോട്ടെ ഭായി. ഇതിനിടയ്ക്ക് ഒരു വെല്ലുവിളിയൊക്കെ നടത്തി ഈ പാവം പിടിച്ച ആൾക്കാരെ, വെറുതെ കഴുതകളായിട്ട് നടക്കുന്ന പാവം പിടിച്ച മനുഷ്യന്മാരെ പുലികളാക്കി മാറ്റരുത്. അത് നല്ലതല്ല ആർക്കും.